യു ഡി എഫ് ഏകോപന സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾ കത്തി നിൽക്കുകയാണ് യോഗം നടക്കുക. വിഷയത്തിൽ കെ സുധാകരന്റെ പരസ്യ നിലപാട് മുസ്ലിം ലീഗിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു എന്നുള്ള കാര്യം പരമമായ സത്യം. ഇക്കാര്യം യോഗത്തിൽ മുസ്ലിം ലീഗ് ഉന്നയിച്ചേക്കും. ഇ പി ജയരാജൻ വിഷയത്തിൽ സർക്കാർ പ്രതിക്കൂട്ട് നിൽക്കുമ്പോൾ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലീഗ് യോഗത്തിൽ ചർച്ചയാകും. വിനീത വി ജി വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോർണിംഗ് ഷോ. വിവരങ്ങളിൽ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് കൊച്ചിയിൽ യു ഡി എഫ് ഏകോപന സമിതി യോഗം രാവിലെ 10 മണിയോടുകൂടിയാണ് ചേരുന്നത്. ഏറ്റവും പ്രധാനമായും ഈ അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ രീതിയിൽ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് യു ഡി എഫിന്റെ യോഗം കൊച്ചിയിൽ ചേർന്നതെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് യോഗത്തിൽ ചർച്ചയാവുക. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ചില പരസ്യ പ്രസ്താവനകളും നിലപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ വിവാദങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് മാറ്റി പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ തന്നെ ലീഗിന് ഒരല്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളും ലീഗ് ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കും. അത്തരമുള്ള പരസ്യ നിലപാടുകളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പരസ്യ പ്രസ്താവനയിലേക്കൊക്കെ പോകുമ്പോൾ വലിയ രീതിയിൽ എതിർപ്പ് അവർ മുന്നോട്ട് വെച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെ ഇ പി ജയരാജൻ വിഷയത്തിൽ സർക്കാർ തന്നെ പ്രതിക്കൂട്ടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ വിഷയം ഇനി എങ്ങനെ കൈകാര്യം ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം എ കെ ആന്റണിയുടെ മൃതസമീപന നിലപാടിൽ നേതാക്കൾക്കിടയിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പല നേതാക്കളും പല തരത്തിലാണ് ആ കാര്യം കൈകാര്യം ചെയ്യുകയും അത്തരത്തേക്കുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിലും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ചില അഭിപ്രായങ്ങളുണ്ട്. അത്തരമൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നില്ല, ഒന്നിച്ച് മുന്നോട്ട് പോകണം, ഒന്നിച്ചൊരു പൊതു നിലപാട് ഈ വിഷയത്തിൽ എടുക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഒരു പൊതു നിലപാട് അതിൽ എന്ത് വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇത് നടക്കുന്ന യോഗത്തിൽ ചർച്ചയായേക്കും. ഒപ്പം ഈ കേരളയിലിന് സമാനമായിട്ടുള്ള ചില സമര പരിപാടികളാണ് ബഫർ സോൺ വിഷയത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാം, സർക്കാരിനെതിരെയുള്ള ചില സമര പരിപാടികൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നടക്കുന്ന ഏകോപന സമിതി യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാവിലെ 10 മണിയോടുകൂടിയാണ് കൊച്ചിയിൽ യോഗം ചേരുക. എസ് കെ, ഓക്കെ, താങ്ക് യു. വിനീതയാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്.